ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെറ്റ് ഫോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് റബ്ബർ മരം ടാപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് പല വീര്യത്തിലും കിട്ടും. ഇതിപ്പോൾ 39% ഇതാക്കിയാണ്. ഇതിലെ കൂടിയാണ് ഇത് തേക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം 5:1, അതായത് 5 പാം ഓയിലും ഒരു ഇതും നെറ്റ് ഫോണും ഉപയോഗിച്ചിട്ടാണ് ആ ഒരു അളവിൽ എടുത്തിട്ട് വേണം നമുക്കിത് മിക്സ് ആക്കാൻ. എന്നിട്ട് എന്താക്കുന്ന പറഞ്ഞാൽ, ഒരു ദിവസം രണ്ട് ദിവസം മുമ്പേ ഇത് തേച്ച് വെക്കുക. എന്നിട്ട് വേണം റബ്ബർ മരം ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പട്ട വരച്ച് വരാണ്. എന്നിട്ട് നമ്മൾ ഇതാ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം കഴിഞ്ഞയിൽ ഞാൻ ചെത്തിയതാണ്. ഇപ്പം അത് നിറഞ്ഞിട്ട് നമ്മൾ പാലിലെടുത്ത് കഴിഞ്ഞിട്ടും ഇതിനകത്ത് വീണതാണ് ഇതാ ഇത്തപ്പുര. അത് നമ്മൾ രണ്ടൂട്ടം എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത്തപ്പുര കാണുന്നത്. അപ്പം ഇതിലൂടെ നമുക്ക് എന്താക്കാം, ഒരുപാട് പണിക്കൂലി ലാഭിക്കാം. അതായത് നമ്മൾ ഇത് നന്നായിട്ട് ഇടവേള കൊടുക്കണം കേട്ടോ. ഒരു 4 ദിവസത്തെ ഇടവേളയെങ്കിലും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ റബ്ബർ മരത്തിൻ്റെ ആയുസ് നീട്ടി കിട്ടൂ. ഇല്ലെങ്കിൽ പട്ടം വരച്ച് പോകും. അതുകൊണ്ട് എന്തായിട്ട് ഒരു 3-4 ദിവസം ഇടവേള എടുത്തിട്ട് മാത്രമേ ഇത് ഉപയോഗിച്ച് ചെത്താൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം ചെത്തുന്നത് ഇതിപ്പം 4 ദിവസത്തെ ഇടവേളയിലാണ് ചെത്തുന്നത്. ഇപ്പം ഇതിപ്പം ചെത്തിയത് ഈ 4 ദിവസം മുമ്പേ നമ്മൾ ചെത്തിയതാണ്. കണ്ട ഇതിപ്പം ഇങ്ങനെ ഇടിയുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ചെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം റബ്ബർ മേഖലയെ ഭയങ്കരമായിട്ട് മറ്റേ പ്രതിസന്ധിയില്ലല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് ചെത്തിയാൽ നമുക്ക് കുറേയെല്ലാം അത് തരണം ചെയ്ത് പോകാൻ പറ്റും. അതായത് റബ്ബറത്തിന് ഷീറ്റിന് വിലയെല്ലാം കുറവല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ പണിക്കൂലിയെങ്കിലും ലാഭിച്ചിട്ട് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇങ്ങനെ പറിച്ച് പറിച്ച് വെട്ടയം വേണം കേട്ടോ. ഇങ്ങനെ പറിച്ച് വെട്ടണം. അപ്പം നമുക്ക് നന്നായിട്ട് പാൽ ലഭിക്കും. അതേപോലെ ഇത് എല്ലാ ദിവസവും തേക്കാൻ പാടില്ല. ഇത് മാസത്തിൽ ഒരു 1.5 മാസം, അതായത് ഒരു 2 മാസത്തിൽ ഒറ്റൊരിക്കൽ തേച്ചാൽ മതി. ഇത് 2 മാസത്തിൽ ഒരിക്കൽ തേച്ചാൽ മതി. എന്നാൽ തന്നെ നന്നായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അതിലേക്ക് കൂടെ തേച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.